നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കും പൊതുവെ ശ്രമിക്കുന്നത്. ആ പ്രശ്നത്തിൻ്റെ കാരണത്തെ കണ്ടറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ജ്യോതിഷരുടെ ആചാര്യന്മാരുടെയൊക്കെ സേവനം തേടാറുണ്ട്. അവർ കാട്ടിത്തരുന്ന വഴികളിലൂടെ അർച്ചന പൂജ വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മുടെ പ്രശ്നത്തെ ലഘൂകരിക്കാറുമുണ്ട് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചില ഔഷധ സസ്യങ്ങളും ചെടികളും നമ്മുടെ വീട്ടിൻ്റെ പല സ്ഥാനങ്ങളിലേക്ക് നട്ടിട്ട് നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വാസ്തുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ കോണുകൾക്കും ദിക്കുകൾക്കും വളരെ പ്രാധാന്യമാണ് ഉള്ളത്. അവിടുത്തെ ഊർജ കേന്ദ്രങ്ങളെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ശക്തികൾ സ്വാധീനിക്കുമ്പോൾ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾക്ക് അത് കാരണമാകും. ആ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടായി വരും. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ പ്രകൃതിയാലുള്ള ചില സസ്യങ്ങൾക്ക് ആ സ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് പൗരാണികർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പലതരത്തിലെ ആശ്രമവാടങ്ങളിലും മറ്റും പലതരം വൃക്ഷലതാദികൾ നട്ടുപിടിപ്പിക്കുന്നതിന് അതിന് ഓരോ സ്ഥാനങ്ങളും അവർ നിർണയിച്ചിരുന്നു. നമ്മുടെ വീടുകളിലും അത്തരം കാര്യങ്ങൾ അനുവർത്തിക്കാമെങ്കിൽ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ നമുക്ക് കൈവരുത്താൻ നമ്മൾ പുറമേ പോയിട്ട് വലിയ പൂജാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. ചില ചെടികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ മതിയാകും. ഇത് ജാതിമത ഭേദമന്യേ ആർക്കും ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമായതുകൊണ്ട് വളരെ ഗുണപ്രദമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചില വീടുകളിലൊക്കെ നമ്മൾ തന്നെ സ്വയമേവ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെയധികം കുറവുകൾ വരികയും ചിലത് മാറിക്കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്ര മഠം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് മുന്നോട്ട് പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഈ ചാനലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് കൂടുതലായി ലഭ്യമാകുന്നത്. അത് യൂട്യൂബിൻ്റെ അൽഗോരിതം മാറിയതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്കത് സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് മതിയാകും. ആ രീതിയിൽ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ വീടിൻ്റെ വാസ്തുവുമായി അതിനെ നിയന്ത്രിക്കുന്ന ചില നെഗറ്റീവ് ഘടകങ്ങളെ അതിനെ മാറ്റി നിർത്തി നമുക്ക് പോസിറ്റീവായിട്ടുള്ള അംശങ്ങളെ നൽകുന്ന ചില പ്രകൃതിയാലുള്ള ചെടികളെയും സസ്യങ്ങളെയും ഔഷധസസ്യങ്ങളെയൊക്കെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ പ്രധാനമാണ് തുളസി. തുളസിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് അറിയില്ലാത്തവർ വിരളമാണ്. കാര്യം അത്രത്തോളം ഔഷധ വീര്യമേറിയ ഒരു സസ്യമാണ് തുളസി. വീട്ടിൽ പണ്ട് കാലത്ത് തുളസിത്തറ ഇല്ലാത്ത തറവാടുകളൊക്കെ ചുരുക്കമായിരുന്നു. ഇന്ന് വളരെ അപൂർവം വീടുകളിൽ മാത്രമേ തുളസിത്തറയും മറ്റൊക്കെ കാണപ്പെടുന്നുള്ളൂ. പക്ഷേ തുളസി ചെടികൾ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ ഒക്കെ സ്വാഭാവികമായിട്ടും കാണും. അപ്പോൾ കിഴക്ക് ഭാഗത്ത് തുളസി നടുന്നത് ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. കന്നിയിൽ പൊതുവിൽ ഒഴിവാക്കിയാണ്, ബാക്കിയുള്ള ഭാഗത്ത് തുളസി നടുന്നത് ശുഭകരം തന്നെയാണ്. വീടിൻ്റെ നേർവാതിലിന് മുന്നിൽ തുളസി നിൽക്കുന്നത് വീട്ടിലെ ഐശ്വര്യവർദ്ധനവിന് കാരണമാകും. കാരണം വിഷ്ണുവിൻ്റെ പ്രതീകം, ലക്ഷ്മിയുടെ പ്രതീകമാണ് ഈ തുളസി എന്ന് പറയുന്നത്. അപ്പോൾ ആ തുളസി ചെടി വീടിന് മുന്നിൽ ഒരു തുളസി തറയായിട്ടോ അല്ലാതെ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വെറും നിലത്തോ തുളസി ചെടി, അത് കൃഷ്ണ തുളസിയായാലും വെള്ള തുളസിയായാലും ഏറെ ഉത്തമമാണ്. അത് നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യവർദ്ധനവിന് കാരണമാകുന്നതാണ്. ഇനി ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ, എന്നും കലഹം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ വീട്ടിന് മുന്നിൽ പച്ച കളറിലുള്ള തുളസി തന്നെയാണ് എങ്കിലും വെള്ള തുളസി എന്ന് അറിയപ്പെടുന്ന സാധാരണ തുളസിയും കൃഷ്ണ തുളസി എന്ന് അറിയപ്പെടുന്ന ഇളം കറുപ്പ് നിറമുള്ള തുളസിയും ചേർത്ത് നടുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ വെള്ള തുളസിയും കൃഷ്ണ തുളസിയും ചേർത്ത് ഒരു കുഴിയിൽ തന്നെ നടുമ്പോൾ ഇത് നിരന്തരമായിട്ട് ഉണങ്ങിപ്പോകുന്നെങ്കിൽ ആ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ നേരിടാനുണ്ട്. എപ്പോഴും പൊരുത്തക്കേടുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും ഒരു അസ്ട്രോളജറുടെ സേവനം കണ്ടിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും കൂടെ ചെയ്ത് പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരമായിട്ട് ഉണങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ കേട്ടോ, നമ്മുടെ ഭരദേവത, കുടുംബദേവത ഇവയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ തുളസിയും ചേർത്ത് വടക്ക് ഭാഗത്ത് കാണുന്നത് ഏറെ ഉത്തമമായിട്ട് കാണുന്നതാണ്. മാത്രമല്ല ചിലപ്പോൾ ഈ തുളസികളെ കുറച്ച് പ്രായാധിക്യം കൊണ്ടൊക്കെ ഉണങ്ങിപ്പോകുക, അപ്പോഴും പുതിയത് നമ്മളവിടെ നട്ടുപിടിപ്പിച്ചാൽ മതി. അല്ലാതെ അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ദോഷമായിട്ട് എടുക്കേണ്ടതില്ല. അത് ഒരു കുറച്ച് പ്രായം മുന്നോട്ട് ഏതാനും കൊല്ലമൊക്കെ പോകുമ്പോൾ ചില തുളസികളൊക്കെ വടിക്കരിഞ്ഞ് പോകാറുണ്ട്.
വെള്ളത്തിൻ്റെ ദൗർലഭ്യത കൊണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളതിനെ പരിചരിക്കുകയും വേണം. എന്നിട്ടത് ഉണങ്ങിപ്പോവുകയാണെങ്കിൽ തൊട്ടടുത്തൊരു കവറിലോ മറ്റോ നമ്മളൊരു തുളസി നട്ടുപിടിപ്പിച്ചേക്കണം. ആ സമയത്ത് ഇതേ സ്ഥാനത്തേക്ക് അതിനെ മാറ്റി നടുക എന്നുള്ളതാണ്. ഒരു തുളസി നല്ല കൊഴുപ്പോട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളം തൈകളെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. ഇത് യാദൃശ്ചികമായിട്ട് ഉണങ്ങിപ്പോവുകയാണെങ്കിൽ മറ്റു തുളസി അവിടെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി വീട്ടിൽ നാഗദോഷമുണ്ട്, നാഗമണ്ണാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഒരേ കുഴിയിൽ, അത് കിഴക്ക് ഭാഗത്തായിരിക്കണം, ഒരേ കുഴിയിൽ തുളസിയും മഞ്ഞളും നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. സാദാ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളൊന്നുമല്ല, സാദാ മഞ്ഞളും തുളസിയും കൂടെ ചേർത്ത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ നാഗദോഷം, മണ്ണിലെ നാഗദോഷമൊക്കെ മാറിക്കിട്ടാണ് നമുക്ക് തന്നെ വീട്ടിനകത്തുള്ളവർക്ക് നാഗ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടാണിത് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വീട്ടിനകത്ത് എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ നെഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് വേപ്പ് നട്ടുപിടിപ്പിക്കുന്ന നല്ലതാണ്. വീടിനോട് ചേർത്തല്ല, വീടിനെ കുറച്ച് അകലെയായിട്ട് വേപ്പ് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ശിരോരോഗങ്ങൾ, തലവേദന, സൈനസൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കുറേ ശിരോരോഗങ്ങളുണ്ടല്ലോ, ശിരസ്സുമായി ബന്ധപ്പെട്ട പലതരം രോഗങ്ങൾ, അത്തരം രോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർ ആ രോഗത്തിൻ്റെ തീവ്രത കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ടും ഗുണം കിട്ടാതെ നിൽക്കുന്നവർക്ക് ആ മരുന്നിൻ്റെ ശക്തി നമുക്ക് കൂടുതലായി ലഭിക്കാനും രോഗശമനത്തിന് കാരണമാകാനും വേണ്ടിയിട്ട് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെല്ലിയും കൈതോന്നിയും നട്ടുപിടിപ്പിക്കുക. ഒരേ കുഴിയിലല്ല, രണ്ടായിട്ട് നട്ടാൽ മതി. ഒന്ന് കൈതോന്നി വേണമെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ നട്ടുള്ളൂ, നെല്ലി അല്ലാതെ നമുക്ക് മണ്ണിൽ നടാം, അത് വളർന്ന് വലുതാകുന്നതല്ലേ. നെല്ലിയും കൈതോന്നിയും നട്ടുപിടിപ്പിക്കുക. നമുക്ക് നിരന്തരമായിട്ടുള്ള കാര്യ തടസ്സം, തൊഴിൽ തടസ്സം, അങ്ങനെ കാര്യ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കന്നിമൂലയിൽ കറുകപ്പുല്ല് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഈ കറുകപ്പുല്ല് നേരെ നിലത്ത് നട്ടുപിടിപ്പിക്കണമെന്നൊന്നുമില്ല, ഈ പറഞ്ഞ ഒന്നും നിലത്ത് നട്ടുപിടിപ്പിക്കണമെന്നൊന്നുമില്ല, നമുക്കൊരു ചെടിച്ചട്ടി വെച്ചിട്ട് അതിൽ നട്ടുപിടിപ്പിക്കാവുന്നുള്ളൂ. എന്തായാലും കന്നിയിൽ കറുകപ്പുല്ല് നട്ടുപിടിപ്പിക്കുന്നത് കാര്യ തടസ്സങ്ങളൊക്കെ മാറാനും ഗണപതിയുടെ പ്രീതി വർദ്ധിപ്പിക്കാനും അത് കാരണമാകും. ഇനി അടുത്തത് ധനച്ചോർച്ച തടയാനും ധനമേന്മ നമുക്ക് സിദ്ധിക്കാനും കുബേരദിക്കിൽ, അതായത് വടക്ക് ദിക്കിൽ നെല്ലുണ്ടല്ലോ, നമ്മുടെ സാധാരണ നെല്ല് വിതച്ച് അത് വളർത്തുന്നതും പയറ് മുളപ്പിച്ച് വളർത്തുന്നതും വളരെ നല്ലതാണ്. നെൽക്കതിരി ഇങ്ങനെ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നെൽക്കതിരി കുറച്ച് ആൾ നിന്നിട്ട് അത് പൂത്ത് കാഴ്ച വരും. അപ്പോൾ നമ്മൾ അത് ഏകദേശം പൂത്ത് കാഴ്ച തുടങ്ങുന്ന ആ സമയത്ത് പുതിയ നെല്ല് കതിര് ഇടണം. അങ്ങനെ കുബേരഭാഗത്ത് നെല്ലെപ്പോഴും തുടച്ചായിട്ട് കാണപ്പെടുന്നത് ഒരു ചെടിച്ചട്ടിയിലായോ മറ്റോ മതിയാവും. അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ധനമേന്മ വർദ്ധിപ്പിക്കാനും ധനക്ലേശം കുറയ്ക്കുന്നതിനും നല്ലതായിരിക്കും. പയറും ഇതുപോലെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഇനി വിദ്യാവിജയത്തിന്, വീട്ടിലുള്ള കുട്ടികളുടെയൊക്കെ പഠന മികവിനും അവരുടെ ബുദ്ധിവർദ്ധനവിനും വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈശാന കോണിയിൽ വയമ്പ് നട്ടുപിടിപ്പിക്കുന്ന നല്ലതാണ്. അത് നമുക്ക് ചെടിച്ചട്ടി നടാവുന്നതേ ഉള്ളൂ. വയമ്പ് നട്ടുപിടിപ്പിക്കുക ഈശാന കോണിൽ കേട്ടോ. നിരന്തരമായിട്ട് വീട്ടിൽ ശത്രുദോഷം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് വയമ്പും വെറ്റിലയും നട്ട് വളർത്തുക എന്നുള്ളതാണ്. വെറ്റില വളർത്തിയൊരു ചരടിലോ മറ്റോ കെട്ടി മുകളിലേക്ക് പടർത്തണം. കരിമ്പ് നട്ട് ചാണകവെള്ളം തളിച്ച് തെക്ക് ഭാഗത്ത് വളർത്തണം. ഇത് രണ്ട് ശത്രുദോഷങ്ങളെ തടയുന്നതിന് കാരണമാകുന്നു. നിരന്തരമായിട്ട് രക്തദൂഷ്യം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ പടിഞ്ഞാറ് ഭാഗത്ത് പാവൽ നട്ട് വളർത്തുന്നത് ഏറെ ഉത്തമമാണ്. ബാധാദോഷങ്ങളെ, പലതരത്തിലുള്ള ബാധകൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബാധാദോഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വീടിൻ്റെ മൂന്ന് കോണുകളിൽ, അതായത് കന്നി ഒഴിച്ചുള്ള മൂന്ന് കോണുകളിൽ തുളസി നട്ടുപിടിപ്പിക്കുകയും കന്നിക്കോണിൽ മഞ്ഞൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ബാധാദോഷങ്ങൾ ചേർക്കുന്നതിന് കാരണമാകുന്നു. ധനമേന്മയ്ക്ക് നമ്മൾ വീടിൻ്റെ മുൻവശത്ത് എവിടെയെങ്കിലും 10 മണി എന്നറിയപ്പെടുന്ന ചെറിയ ഒടിച്ചുകുത്തി എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, അതിനെ നട്ടു വളർത്തുകയും ഈ 10 മണിയുടെ മിഡിലിൽ നിത്യകല്യാണി എന്നറിയപ്പെടുന്ന സസ്യത്തെ വളർത്തി പടർത്തി വിടുകയും ചെയ്തത് ധനമേന്മയ്ക്ക് കാരണമാകുന്നു. ചിലർ മണി പ്ലാന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അത് നമ്മുടെ നാട്ട് രീതിയല്ല, ഇത് നമ്മൾ പറഞ്ഞ നാട്ടുരീതിയിലുള്ള ഐശ്വര്യവർദ്ധനവിന് വേണ്ടുന്ന ശരിയായ പൗരാണികമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. എപ്പോഴും വീടിനകത്തുള്ളവർക്ക് ഉന്മേഷക്കുറവ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വരികയാണെങ്കിൽ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശതാവരി നട്ട് വളർത്തുന്നത് ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. പിന്നെ എപ്പോഴും വീട്ടിലുള്ളവർക്ക് ഭയം, ആത്മവിശ്വാസക്കുറവ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് ഗരുഡക്കൊടി എന്ന് പറയുന്ന ഔഷധസസ്യം നട്ട് വളർത്തുന്നത് ശുഭകരമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഔഷധസസ്യങ്ങളും വീട്ടിൻ്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ സമയദൈർഘ്യം കൂടി വരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലുമായിട്ട് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയ്ക്ക് നിങ്ങൾ വാട്സപ്പ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് അതിൻ്റെ ലിങ്കുകളുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, അതിലൂടെ പ്രവേശിക്കുക. ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ പ്രവേശിക്കുന്നവർക്ക്
തികച്ച് സൗജന്യമായിട്ട് പ്രവേശിക്കാമെന്ന്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെയ്ഡ് ആവും, കുറച്ച് കാശ് പിന്നെ നിങ്ങൾ അതിന് പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും സൗജന്യം തന്നെയായിരിക്കും. മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവിടെ പിറന്നാളിനും അവിടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഒക്കെ ഇവിടെ ജന്മദിന അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസം വരെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലാണ് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുക. അപ്പോൾ കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തേണ്ടി വരും. എല്ലാ വീഡിയോകളും നിങ്ങൾ ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യാനും വിവരങ്ങൾ അറിയാനും വിശേഷങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ, ഹരിചന്ദന മഠം.